നമസ്കാരം. നാമജപം നടത്തുന്നവർ വെടിവെക്കുമ്പോൾ ലക്ഷ്യം കൃത്യമായിരിക്കും. ശരിയായ സമയത്ത് ദൈവം ആയുധമെത്തിക്കും. ലക്ഷ്യം ദുർജനങ്ങളെ കൊന്നൊടുക്കി ഹിന്ദുരാജ്യം സ്ഥാപിക്കൽ. ദബോൽക്കർ, പൻസാര, കൽബുർഗി, ഗൗരി ലങ്കേഷ് കൊലകൾ നടത്തിയ സനാതൻ സംസ്ഥയുടെ അടിവേരുകൾ എവിടെ? മഹാരാഷ്ട്ര പോലും നടപ്പിലാക്കിയിട്ടും അന്ധവിശ്വാസ നിർമാർജ്ജന ബിൽ നടപ്പാക്കാൻ മടിച്ച് കേരളം. ദബോൽക്കറുടെ ഒരു ചർമ്മവാർഷികം കൂടി കടന്നു പോകുമ്പോൾ ഗാന്ധിവാദത്തിനു ശേഷം ഇന്ത്യ കണ്ട ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇര. 2013 ഓഗസ്റ്റ് 20 വെടിയേറ്റു മരിച്ച എഴുത്തുകാരനും യുക്തിവാദിയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതിയ സാമൂഹിക പ്രവർത്തകനുമായ നരേന്ദ്ര ദബോൽക്കർ ആയിരുന്നു അത്. ഗാന്ധിയെ പോലെ തന്നെ ഒരു ഉറുമ്പിനെയും ദബോൽക്കർ നോവിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ആൾദൈവങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ആഞ്ഞടിച്ചു. സാധാരണക്കാരായ ജനങ്ങളെ സംഘടിപ്പിച്ച് ആയിരക്കണക്കിന് ബോധവൽക്കരണ പരിപാടികൾ നടത്തി. അതുകൊണ്ട് തന്നെ ചില തീവ്രവാദികളുടെ മനസ്സിലെ കണ്ണിലെ കരടായിരുന്നു അദ്ദേഹം. തുടർച്ചയായി പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഭീഷണി നിലനിന്നിരുന്നു. നിരന്തര പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു കൊലപാതകവും. 2013 ഓഗസ്റ്റ് 20 പ്രഭാത സവാരിക്കിടെ ഇറങ്ങിയ അദ്ദേഹത്തെ ബൈക്കിലെത്തിയ രണ്ടുപേർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. യുക്തിവാദികളും സാമൂഹിക പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് ഇറങ്ങിയ ഇസ്ലാമിക തീവ്രവാദികളെ പോലെ അപലപിക്കേണ്ട ഒരു കൂട്ടർ ഈ ഇന്ത്യയിലുമുണ്ടെന്ന് പിന്നീടുള്ള കൊലപാതക പരമ്പരകൾ തെളിയിക്കപ്പെട്ടു. ദബോൽക്കറിന് ശേഷം ഗോവിന്ദ് പൻസാര, അതിനുശേഷം കൽബുർഗി, തുടർന്ന് ഗൗരി ലങ്കേഷ്. എല്ലാ കൊലപാതകങ്ങളുടെയും രീതി ഒരുപോലെ. എല്ലാറ്റിനെയും പ്രത്യയശാസ്ത്രവും ഒന്നു തന്നെ: ഹിന്ദുത്വ തീവ്രവാദം. ഈ നാലു കൊലപാതകങ്ങളും തമ്മിൽ ഗുരുതരമായ സൗമ്യങ്ങളുണ്ടെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സനാതൻ സംസ്ഥ എന്ന സംഘടനയുടെ അടിത്തറ കണ്ടെത്തണമെന്നും ശക്തമായ ആവശ്യം ഉയർന്നെങ്കിലും ഏതാനും അറസ്റ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു അത്. ദബോൽക്കറുടെ മരണത്തിന് 7 വർഷം തികയുമ്പോഴും ഗൂഢാലോചന കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സമൂഹത്തിൽ വെളിച്ചം കൊണ്ടുവരാനായി ജീവിതം ത്യജിച്ച ആ സാമൂഹിക പരിഷ്കർത്താവിനു വേണ്ടി അദ്ദേഹത്തിന്റെ ചരമദിനം അന്ധവിശ്വാസ നിർമാർജ്ജന ദിനമായി ആചരിക്കുകയാണ് കേരളത്തിലടക്കമുള്ള വിവിധ യുക്തിവാദി സംഘടനകൾ. ദബോൽക്കർ രക്തം ചീന്തി മഹാരാഷ്ട്രയിൽ നേടിയെടുത്ത അന്ധവിശ്വാസ നിർമാർജ്ജന കേരളത്തിലും അവതരിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. നവംബർ 1 പൂനെയിൽ അശ്വതിന്റെയും താരാഭായിയുടെയും മകനായാണ് ദബോൽക്കർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുതിർന്ന ജ്യേഷ്ഠൻ, പ്രശസ്തനായ വിദ്യാഭ്യാസ ചിന്തകനും ഗാന്ധിയനുമായ ദേവദത്ത ദബോൽക്കർ ആണ്. മിറാജ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടിയ ദബോൽക്കർ 12 വർഷത്തോളം ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു. സമൂഹത്തിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹം മുഴുവൻ സമയം സാമൂഹിക പ്രവർത്തകനും സാമൂഹിക പരിഷ്കർത്താവുമായി മാറി. മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലന സമിതിയുടെ നേതാവായിരുന്നു. ബാബ അഥാവയുമായി സഹകരിച്ചും പ്രൊഫസർ ശ്യാമാനവിന്റെ അഖിൽ ഭാരതീയ അന്ധശ്രദ്ധ നിർമൂലന സമിതിയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. പുരോഗമന ആശയങ്ങളുടെ പ്രചരണത്തിനായി പുറത്തിറങ്ങുന്ന സാധന എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു. ഇന്ത്യൻ കബഡി ടീം അംഗമായിരുന്ന ഇദ്ദേഹം മഹാരാഷ്ട്ര സർക്കാരിന്റെ ഏറ്റവും വലിയ കായിക പുരസ്കാരമായ ശിവ് ഛത്രപതി രാജക്രീഡ ജീവൻ ഗൗരവ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ദുർമന്ത്രവാദവും മറ്റ് അനാചാരങ്ങളും നിരോധിക്കുന്ന അന്ധവിശ്വാസ ദുരാചാര നിർമാർജ്ജന നിയമം പാസാക്കാൻ മഹാരാഷ്ട്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നതിനിടയിലാണ് അദ്ദേഹം വെടിയേറ്റു മരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടനയിച്ച വ്യക്തിയായിരുന്നു ദബോൽക്കർ. മഹാരാഷ്ട്രയിലെ പല ദുർമന്ത്രവാദികളും അദ്ദേഹത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞു.
ദിവ്യാത്ഭുതമുണ്ടെന്നവകാശപ്പെടുന്നവരെ ആത്മീയ ചികിത്സകരെ അദ്ദേഹം നിരന്തരം വെല്ലുവിളിച്ചു. അത്ഭുതം കാണിക്കൂ 21 ലക്ഷം നേടൂ എന്ന ബോർഡ് തൂക്കി ഇദ്ദേഹം ഇവരെ വെല്ലുവിളിച്ചു. ഒരു ദിവ്യാത്ഭുതം കാണിക്കുന്നവർക്ക് 21 ലക്ഷം കൊടുക്കാമെന്നായിരുന്നു വെല്ലുവിളി. പലരും അതിന് ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു. ആയിരക്കണക്കിന് സ്കൂളുകളിലും കോളേജുകളിലും ശാസ്ത്ര പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ആൾദൈവങ്ങളെയും ആത്മീയ ആചാര്യന്മാരെയും പോളിച്ചെടുക്കി. അക്കാലത്ത് മഹാരാഷ്ട്രയിൽ വ്യാപകമായ ഒരു ടെക്നിക്കായിരുന്നു പ്രേതത്തെ നാരങ്ങയിൽ ആവാഹിക്കുക. എന്നിട്ട് മന്ത്രവാദി നാരങ്ങ മുറിക്കുമ്പോൾ രക്തം വരും. ഇത് കാണിച്ചായിരുന്നു മന്ത്രവാദി വിശ്വാസം നേടിയിരുന്നത്. എന്നാൽ ഇത് വെറും ലളിതമായ രസതന്ത്രം മാത്രമാണെന്ന് ദബോൾക്കർ തെളിയിച്ചു. അമോണിയം തയോസനൈറ്റേറ്റ് ഫെറിക്സ് ക്ലോറൈഡും ചേർത്ത് കത്തികൊണ്ട് നാരങ്ങ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ലളിതമായ രാസപ്രവർത്തനം മാത്രമാണിതെന്ന് അദ്ദേഹം ഡെമോ കാട്ടി തെളിയിച്ചു. അക്കാലത്തെ ഏറ്റവും വലിയ ആത്മീയ ചികിത്സകനായ അസ്ലം ബാബയെ പൊളിച്ചടുക്കിയാണ് ദബോൾക്കറിന്റെ അനുനായികൾ എക്കാലവും ഓർക്കുന്നത്. അത്ഭുത ശസ്ത്രക്രിയ നടത്തുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. രോഗിയുടെ മാറു പേപ്പർ കൊണ്ട് മറിച്ച് ഹൃദയം തുറന്നെടുത്ത് അത് റിപ്പയർ ചെയ്യുന്നുവെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് വെറും കൺകെട്ട് മാത്രമാണെന്നും അയാൾ ഹൃദയത്തിന്റെ രൂപത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് വസ്തുവാണ് പുറത്ത് എടുത്തിരുന്നതെന്നും ഒന്നാന്തരം അഭിനയമാണ് ഇതെന്നും ഒക്കെ ദബോൾക്കർ തെളിയിച്ചു. അതോടെ ജനം ബാബയെ ആട്ടി ഓടിക്കുകയായിരുന്നു. തൊട്ടുപിന്നാലെ ഇയാൾക്കെതിരെ ലൈംഗിക പീഡനങ്ങൾ അടക്കം നിരവധി പരാതികളും കേസുകളും ഉണ്ടായി. അതുപോലെ തന്നെ തവളക്കല്യാണം, വിവാഹദൂർത്ത് എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിരുന്നു. വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയ്ക്ക് നേർത്ത ഒരു വരയുണ്ട്, അത് വേർതിരിക്കേണ്ടത് നിങ്ങളാണ് എന്നായിരുന്നു ദബോൾക്കർ തന്റെ ഏത് പ്രഭാഷണത്തിലും പറയാറുണ്ടായിരുന്നത്. ആദ്യം കേസ് അന്വേഷിച്ച മഹാരാഷ്ട്ര പോലീസ് ദബോൾക്കറിന്റെ കൊലപാതക കേസിൽ തുമ്പുണ്ടാക്കാനായി മന്ത്രവാദിയുടെ സഹായം തേടുകയുണ്ടായി എന്ന് പത്ര റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദബോൾക്കറിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി കൊലപാതകങ്ങളെ സംബന്ധിച്ച വിവരം ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. എത്ര അപഹാസ്യം എന്ന് നോക്കുക. ഒരു ജന്മം അന്ധവിശ്വാസത്തിനെതിരായ ഹോമിച്ച മനുഷ്യന്റെ ഓർമ്മകൾ കൊണ്ടും അന്ധവിശ്വാസ പ്രചരണം, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ പോലീസിനെതിരെ ഉണ്ടായതോടെ 2014 മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. നരേന്ദ്ര ദബോൾക്കർ, ഗോവിന്ദ് പൻസാര, MM കൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നിവരുടെ കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഒരു ഏജൻസി അന്വേഷിച്ചാൽ പോരെയെന്ന് സുപ്രീംകോടതി ചോദിച്ചിരുന്നു. CBI ഏറ്റെടുത്തിട്ടും ഇഴഞ്ഞു നീങ്ങിയ അന്വേഷണത്തിന് ജീവൻ വെച്ചത് കോടതി ഇടപെടലോടെയാണ്. അന്വേഷണം വൈകുന്നതിനെതിരെ ബോംബെ ഹൈക്കോടതി CBIയെ വിമർശിച്ചിരുന്നു. അന്വേഷണത്തിന്റെ പേരിൽ CBI വെറുതെ സമയം പാഴാക്കുന്നതായി കോടതി പറഞ്ഞു. എന്നാൽ കേസിൽ 7 വർഷം കഴിഞ്ഞും അന്വേഷണം പൂർത്തിയായില്ലെന്ന് മകൻ ഹമീദ് ദബോൾക്കർ പറയുകയാണ്. സംഭവത്തിലെ പ്രധാന കുറ്റവാളികളെ കണ്ടെത്തി CBI കേസ് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഹമീദ് ദബോൾക്കർ ആവശ്യപ്പെട്ടു. CBI വീരേന്ദ്ര താവടെ, ശരത് കലസ്കർ, സച്ചിൻ അന്തുരെ, സഞ്ജീവ് പുനലേഖർ, വിക്രം ഭാവെ എന്നിവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും മറ്റാരോപിതരായ അമല ഖലെ, അമിത് ദ്വേഗർ, രാജേഷ് ബംഗ്വേര എന്നിവർക്കെതിരെ ഒന്നും ചെയ്തില്ല. അന്വേഷണം ആരംഭിച്ച് കുറെ ആയെങ്കിലും ആരാണ് യഥാർത്ഥ കുറ്റവാളിയെന്നതിൽ ഇനിയും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. CBI അവരെ കണ്ടെത്തണം. അല്ലാത്തപക്ഷം എഴുത്തുകാരും യുക്തിചിന്തകരും മാധ്യമപ്രവർത്തകരും അടക്കമുള്ളവർക്ക് നേരെ ഭീഷണികൾ തുടരും. ദബോൾക്കർ കൊല്ലപ്പെടുമ്പോൾ കോൺഗ്രസ് NCP സർക്കാരാണ് ഭരിക്കുന്നത്. ഗോവിന്ദ് പൻസാരെ 2015 കൊല്ലപ്പെടുമ്പോൾ BJP ശിവസേന സർക്കാരാണ് ഭരിച്ചത്. ഇപ്പോൾ സഖ്യ സർക്കാരും എല്ലാ പാർട്ടികളും മഹാരാഷ്ട്രയുടെ പുരോഗതിക്ക് പിന്നിൽ തങ്ങളാണെന്ന് പറയുന്നവരാണ്. അംബേദ്കറുടെയും ഹുലയുടെയും പുരോഗമന ചിന്തകൾ പ്രസംഗത്തിൽ എല്ലാവരും തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ പുരോഗമന ചിന്തകൾക്കായി നിലകൊണ്ടതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരാളുടെ കേസന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. കൃത്യമായ പരിശീലകനും ആസൂത്രണവും നടത്തിയ ഒരു സംഘടന
ഈ കൊലയ്ക്ക് പിറകിലുണ്ടെന്ന് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായിരുന്നു. കൊലപാതകത്തിന് 6 വർഷങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്ര ദബോൽക്കർ വധക്കേസിലെ മുഖ്യപ്രതിയെ പിടികൂടിയത്. 2018 ആയുധം കൈവശം വെച്ച കേസിൽ ശരത് കലാസ്കറിനെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന പിടികൂടിയതാണ് കേസിൽ വഴിത്തിരിവായത്. ആയുധം ശേഖരിച്ച കേസിലെ ചോദ്യം ചെയ്യലിനിടയിലാണ് ദബോൽക്കർ, പൻസാരെ, ഗൗരി ലങ്കേഷ് എന്നിവരുടെ കൊലപാതകത്തിലെ നിർണായക സൂചനകൾ ലഭിക്കുന്നത്. ഒരെണ്ണം തലയുടെ പിറകിൽ, അയാൾ വീണപ്പോൾ മറ്റൊരെണ്ണം വലത് കണ്ണിന്റെ മുകളിൽ. നരേന്ദ്ര ദബോൽക്കറിനെ വെടിവെച്ചിട്ട രീതി കർണാടക പോലീസിനോട് വിവരിക്കുകയായിരുന്നു കേസിൽ അറസ്റ്റിലായ ശരത് കലാസ്കർ. ഗോവിന്ദ് പൻസാരെ, ഗൗരി ലങ്കേഷ് എന്നിവരുടെ കൊലപാതകത്തിലും പങ്കുള്ളതായി 14 പേജുള്ള കുറ്റസമ്മത പത്രത്തിൽ ശരത് കലാസ്കർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ചില തീവ്ര വലതുപക്ഷ ആളുകൾ സമീപിച്ചാണ് ദബോൽക്കറിനെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് ശരത് കലാസ്കർ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ബോംബ് സ്ഫോടനത്തിലും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും എല്ലാം പരിശീലനം ലഭിച്ചതായും കലാസ്കർ പറഞ്ഞു. ദബോൽക്കർ വധത്തിന്റെ മുഖ്യ ആസൂത്രകനും സനാതൻ സംസ്ഥാന നേതാവുമായ വീരേന്ദ്ര തവാഡെയാണ് തലയ്ക്ക് പിറകിൽ വെടിവെക്കണമെന്ന നിർദ്ദേശം നൽകിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഗൗരി ലങ്കേഷ് വധക്കേസിലെ ഒന്നാം പ്രതിയായ അമോൾ കലയെ പരിചയപ്പെടുത്തിയതും തവാഡെയാണ്, കലാസ്കർ അറിയിച്ചു. ദബോൽക്കറെ വധിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന തോക്ക് CBI ഉദ്യോഗസ്ഥർ കടലിൽ നിന്നാണ് കണ്ടെടുത്തത്. നോർവീജിയത്തിൽ നിന്നുള്ള ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരുടെയും നൂതന സാങ്കേതിക വിദ്യകളുടെയും എല്ലാം സഹായത്തോടെയാണ് CBI ഉദ്യോഗസ്ഥർ അറബിക്കടലിൽ നിന്നും തോക്ക് കണ്ടെത്തിയത്. കൊലയ്ക്ക് ഉപയോഗിച്ച തോക്ക് ഇതുതന്നെയാണ് ആധികാരിക ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം തെളിഞ്ഞിരുന്നു. സനാതൻ സംസ്ഥ, ഹിന്ദു ജനജാഗ്രതി എന്നീ തീവ്ര ഹിന്ദുത്വ സംഘടനകളാണ് കേസിൽ തുടക്കം മുതലേ ആരോപിതരായത്. ഇതിൽ ഹിന്ദു ജനജാഗ്രതി പ്രവർത്തകനാണ് ആദ്യം പിടിയിലായത്. സനാതൻ സംസ്ഥയുടെ സഹോദര സംഘടനയായ ഹിന്ദു ജനജാഗ്രതി സമിതി പ്രവർത്തകനായ ഡോക്ടർ വീരേന്ദ്ര തവാഡെയെ ആണ് CBI ആദ്യം അറസ്റ്റ് ചെയ്തതെന്ന് ഡോക്ടർ തടയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയത്. 2009 ഗോസ്ഫോടന കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയും സനാതൻ സംസ്ഥാന പ്രവർത്തകനുമായ സാരംഗ് അഖേൽക്കറുമായി ഇയാൾ നടത്തിയ ഇമെയിൽ ഇടപാടുകളുടെ വിവരങ്ങളും ലഭിച്ചതായി CBI അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഗോവിന്ദ് പൻസാരെ, കൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നിവരുടെ കൊലകൾ ഉണ്ടായതും. എല്ലാം സമാനമായിരുന്നു. പക്ഷേ സനാതൻ സംസ്ഥ എന്ന ഭീകര സംഘടനയാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് പരക്കെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അടിവേരുകളിലേക്ക് അന്വേഷണം ഉണ്ടായില്ല. അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിനും സമാനമായ വിധിയായിരുന്നു. 2015 ഓഗസ്റ്റ് 30 ധാർവാഡിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേരടങ്ങുന്ന കൊലയാളി സംഘം വെടിവെച്ചു കൊന്നു. 1938 വീശാപുര ജില്ലയിലെ യറഖല ഗ്രാമത്തിൽ മടിവാളൻ ഖുറമ ദമ്പതികളുടെ മകനായി ജനിച്ച കൽബുർഗി സിന്ധഗി, ബീജാപുര, ധാർവാഡ് എന്നിവിടങ്ങളിൽ പഠിച്ചു. 1983 കർണാടക സർവകലാശാലയിൽ പ്രൊഫസറായി, പിന്നീട് അവിടെ നിന്ന് തന്നെ വകുപ്പ് മേധാവിയായി. വിദ്യാർത്ഥി ഭാരതി എന്ന പത്രം തുടങ്ങി 107 കൃതികൾ പ്രസിദ്ധീകരിച്ചു. കന്നഡ ഹംപി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന കൽബുർഗി കന്നഡ ഭാഷാ പണ്ഡിതനുമായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. വിഗ്രഹ ആരാധനയെ എതിർത്തതിന് ഇദ്ദേഹത്തെ ഹിന്ദുത്വ ഭീകരരുടെ വധഭീഷണിയുണ്ടായിരുന്നു. ഹൈന്ദവ കോപമുണ്ടാകുമോ എന്ന് പരീക്ഷിക്കാൻ വിഗ്രഹങ്ങളിലും ദൈവത്തിന്റെ ചിത്രങ്ങളിലും ചെറുപ്പകാലത്ത് മൂത്രമൊഴിച്ചിട്ടുണ്ടെന്ന എഴുത്തുകാരൻ UR ആനന്ദമൂർത്തിയുടെ വാക്കുകൾ ഒരു ചടങ്ങിൽ കൽബുർഗി പരാമർശിച്ചിരുന്നു. തുടർന്ന് കൽബുർഗിക്കെതിരെ VSP ബജ്രംഗദളും രംഗത്തെത്തി. ഇതൊരു മറയാക്കിയായിരുന്നു കൽബുർഗിക്ക് നേരെയുള്ള ആക്രമണം നടന്നത്.
യുക്തിവാദിയും കന്നഡ എഴുത്തുകാരനുമായ കെ എസ് ഭഗവാനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് അമോൽ ഖലയെ അറസ്റ്റ് ചെയ്യുന്നത്. കുറ്റാരോപിതരുടെ പക്കൽ നിന്ന് ഒരു ഡയറിയും അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. ഗിരീഷ് കർണാട്, ബി ടി ലളിത നായിക്, വീരഭദ്ര ചെന്നമല സ്വാമിജി, യുക്തിവാദി സി എസ് ദ്വാരകരാജ് എന്നിവരുടെ പേരും അതിലുണ്ടായിരുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നിശിതമായി എതിർക്കുന്നവരാണ് ഇവരെല്ലാം. കോടായി രേഖപ്പെടുത്തിയ ചില പേരുകൾ തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിനായില്ല. ദേവനാഗരി ലിപിയിലാണ് ഇത് എഴുതിയിരുന്നത്. സനാതനസ്ഥാനത്തയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങേണ്ടത് സ്ഥാപകൻ ഡോക്ടർ ജയന്ത് ബാലാജി അതാവലയുടെ ജീവിതത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ റായ്ഘട്ടിൽ ജനിച്ച അതാവലെ എം ബി ബി എസ് പഠനത്തിന് ശേഷം തീരുമാനിച്ചത് മനഃശാസ്ത്രം പഠിക്കാനാണ്. മനഃശാസ്ത്രത്തിൽ അതവാലയെ ആകർഷിച്ച വിഷയം ഹിപ്നോസിസ് ആയിരുന്നു. ക്ലിനിക്കൽ ഹിപ്നോസിസിൽ വിദഗ്ധനറിയപ്പെട്ട അതേവാലെ ഇന്ത്യയിലും ബ്രിട്ടനിലുമായി 30 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. നരേന്ദ്ര ദബോൽക്കർ ഒരിക്കൽ പറഞ്ഞു, ഈ സമരത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ആശയം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുക. അപ്പറഞ്ഞത് ശരിയായി. ഡോക്ടർ നരേന്ദ്ര ദബോൽക്കർ എന്ന വലിയ മനുഷ്യന്റെ രക്തസാക്ഷിത്വം ഇന്ത്യയിലെ പുരോഗമന ചിന്തയെ വളരെയധികം സമരോത്സുകമാക്കി. നരേന്ദ്ര ദബോൽക്കറിന്റെ സ്വപ്നം പോലെ മഹാരാഷ്ട്രയിൽ പ്രസ്തുത നിയമം പ്രാബല്യത്തിൽ വന്നു. കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും അന്ധവിശ്വാസ ദുരാചാര നിർമാർജന ബില്ലിനു വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു. പക്ഷേ മഹാരാഷ്ട്രയിൽ ഫഡ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയിട്ടും ഈ വിപ്ലവ കേരളത്തിൽ അന്ധവിശ്വാസ നിർമാർജന ബിൽ നടപ്പിലാക്കിയില്ല. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കേരളീയരെ പോലെ സമ്പൂർണ്ണ സാക്ഷരതയുടെ സുവർണ ഫലകമൊന്നും വച്ചവരല്ല. എങ്കിലും അവിടെ അന്ധവിശ്വാസ വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്നു. സ്ത്രീധന നിരോധന നിയമം പോലെ ചവിട്ടിമതിക്കപ്പെട്ടേക്കാമെങ്കിലും പ്രയോജനപ്പെടുത്തണമെന്നുള്ളവർക്ക് ഉപകരിക്കുമെന്ന് വ്യക്തമാണ്. പൊതുപ്രവർത്തകർ നൽകുന്ന പരാതിയുടെയോ മാധ്യമ വാർത്തയുടെയോ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നിട്ടും കേരളത്തിൽ ആത്മീയ തട്ടിപ്പുകൾ വിലസുകയാണ്. മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയത് നടപ്പാക്കാനുള്ള ആർജവം പോലും കേരള സർക്കാരിന് ഇല്ലാതെ പോകുന്നു.